ഹലോ, അസ്സലാമു അലൈക്കും. ഐലൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട്ടിൽ എന്നുണ്ടാവണ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. ഇതിന് എഗ് ബീറ്ററോ മിക്സിയോ ഒന്നും ആവശ്യമില്ല, അതേപോലെ എഗ്ഗിൻ്റെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്ത് പിന്നെ കേക്ക് വേവിക്കാൻ എടുക്കുന്ന സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാലും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് സെറ്റാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ആ പാത്രത്തിൻ്റെ അകത്തൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് കണക്കായിട്ട് അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ മേലെ ഒന്നും കൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് കാഷ്യൂ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഈ കേക്കിൽ ഇടാനുള്ളതാണ്. ഇത് ഇത്തിരി മൈദ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. മൈദ മിക്സ് ചെയ്തിട്ടാൽ ഈ കേക്കിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിയിൽ പോയി നിൽക്കില്ല. എല്ലാതും ഇട്ട് കൊടുത്താൽ നമ്മൾ കേക്ക് വേകുമ്പോഴത്തേക്കും ഈ ഇട്ട നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കേക്കിൻ്റെ അടിയിൽ പോയി നിൽക്കും. അതിനാണ് മൈദയിൽ മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് ഇടുന്നത്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം ബട്ടറും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ബട്ടറാവുമ്പോൾ നമ്മളെ കേക്കിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡറും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബൗളിലേക്ക് അരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. ഇത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി കഴിഞ്ഞിക്കണ്, കട്ടൊന്നുമില്ലാതെ മിക്സായി വന്നിക്കണ്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചില കൊണ്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. കൂടുതൽ സ്പീഡിൽ ചെയ്യേണ്ട, പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മിക്സാക്കിയാൽ മതി. ഇതിപ്പോൾ മിക്സായി കഴിഞ്ഞിക്കണ്, ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. മുഴുവനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ചും കൂടി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത്. ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചു കൊടുക്കാം.
ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് മീഡിയം തീയിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഇതിനി ഓവണിലാണ് ബേക്ക് ചെയ്യണതെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 250 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമ്മളെ പാത്രം ഇപ്പം നല്ലപോലെ പ്രീഹീറ്റായി വന്നിരിക്കണ്. ഇനി മൂടി തുറന്ന് നമുക്ക് കേക്ക് ടീന് ഇതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ആദ്യത്തെ 2 മിനിറ്റ് ഒരു മീഡിയം തീയിൽ വെച്ചുകൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം. ഒരു 40-45 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. നമ്മളെ കേക്ക് വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റായി. ഇതിപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വന്നിക്കണ്. ഇനി ഇതിൻ്റെ ഉള്ള് വെന്തിക്കണോ നോക്കാൻ ഒരു കൊള്ളി കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഈ കൊള്ളിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ കേക്ക് ഉള്ളും വെന്തിക്കണം നല്ലപോലെ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ കേക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇറക്കി വെച്ച് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കേക്ക് ഇപ്പോൾ അത്യാവശ്യം ചൂടാറി കഴിഞ്ഞിരിക്കണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നമ്മളെ ഈസി കസ്റ്റാർഡ് കേക്ക് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ കേക്ക് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കോഴിമുട്ട കഴിക്കാത്തവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്, നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് തന്നെ പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.